ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. നാം നമ്മുടെ ആവശ്യങ്ങൾ ദൈവസന്നിധിയിൽ നിരത്തുന്നത് പ്രാർത്ഥനയിലൂടെയാണ്. നമ്മുടെ പ്രാർത്ഥനകൾ എങ്ങനെയായിരിക്കണം, എങ്ങനെ നാം പ്രാർത്ഥിക്കണം എന്നതിനെക്കുറിച്ച് നമുക്കൊന്ന് ചിന്തിക്കാം. ബൈബിളിലെ ഏറ്റവും ചെറിയ പ്രാർത്ഥനയാണ് മത്തായി എഴുതിയ സുവിശേഷം 14:30 കർത്താവേ എന്നെ രക്ഷിക്കണമേ, കർത്താവേ എന്നെ രക്ഷിക്കണമേ. യേശുവിൻ്റെ 12 ശിഷ്യന്മാരിൽ ഒരാളായ പത്രോസിൻ്റെ പ്രാർത്ഥനയാണിത്. വെറും 3 വാക്കുകളാൽ അർത്ഥഗംഭീരമായ പ്രാർത്ഥനയാണിത്. മണിക്കൂറുകളോളം പ്രാർത്ഥിക്കുന്നവർക്കിടയിൽ ഈ പ്രാർത്ഥനയ്ക്ക് എന്താണ് പ്രസക്തി? ഈ പ്രാർത്ഥന ദൈവം ശ്രദ്ധിക്കുമോ? ഇവിടെ പത്രോസ് പടവിൽ നിന്നിറങ്ങി വെള്ളത്തിലൂടെ നടന്ന് കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ അരികിലേക്ക് നടന്നു വരികയാണ്. അവൻ്റെ ലക്ഷ്യം യേശു കർത്താവായിരുന്നു. എന്നാൽ ശക്തമായ കാറ്റും കടലോളങ്ങളും കൊണ്ട് അവൻ ഭയന്നുപോയി. അപ്പോൾ കടലിലേക്ക് മുങ്ങിത്താൻ പത്രോസ് കർത്താവെ എന്നെ രക്ഷിക്കണമേ എന്ന് നിലവിളിച്ചു. ദൈവത്തിൻ്റെ സാന്നിധ്യം ഇവിടെ വെളിപ്പെടുകയാണ് ഉണ്ടായത്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം, സമയ ദൈർഘ്യമല്ല പ്രാർത്ഥന, ഹൃദയത്തിൻ്റെ വേദനയാകണം പ്രാർത്ഥന. പ്രാർത്ഥനയിൽ ആത്മാർത്ഥത ഉണ്ടായിരിക്കണം, പ്രാർത്ഥനയിൽ ആവശ്യബോധം ഉണ്ടായിരിക്കണം. അവിടെ ദൈവത്തിൻ്റെ കരുതൽ സ്പർശം നമ്മെ തൊടുക തന്നെ ചെയ്യും. നമ്മുടെ ആവശ്യങ്ങൾ എത്ര ചെറുതായാലും ദൈവസന്നിധിയിൽ ആത്മാർത്ഥമായി നാം കരയുക, ദൈവം അതിന് ഉത്തരം അരുളുക തന്നെ ചെയ്യും. നാം ആയിരിക്കുന്ന സ്ഥാനത്തു നിന്ന് ദൈവവും നാമം തമ്മിലുള്ള ഒരു ചാലകമായിരിക്കണം പ്രാർത്ഥന. നാം അതിന് നേരമോ കാലമോ സമയമോ ഏത് അവസ്ഥയോ നോക്കേണ്ട കാര്യമില്ല. എപ്പോൾ വേണമെങ്കിലും നമുക്ക് ദൈവസന്നിധിയിൽ കരയാം, പ്രാർത്ഥിക്കാം. ഹൃദയം ഞെരുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കും എന്ന് ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു. നാം ഏത് പാപിയായിരുന്നാലും നമ്മുടെ പ്രാർത്ഥനകൾ ഹൃദയത്തിൽ നിന്ന് ഉയരുന്നതായിരിക്കണം. ദൈവം അതിന് മറുപടി നൽകുക തന്നെ ചെയ്യും. നമ്മുടെ പ്രാർത്ഥനകൾ എത്ര ചെറുത് എന്നല്ല, നമ്മുടെ പ്രാർത്ഥനകളിൽ ആവശ്യബോധവും ആത്മാർത്ഥതയും ഉള്ള ഒരപേക്ഷയാണെങ്കിൽ ആ പ്രാർത്ഥനകൾക്ക് ദൈവം മറുപടി നൽകുക തന്നെ ചെയ്യും. അതിനായിട്ട് നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ദൈവമേ, ഈ പ്രതിസന്ധി കാലഘട്ടത്തിൽ നാം ആയിരിക്കുന്ന സ്ഥാനങ്ങളിൽ നിന്ന് ദൈവസന്നിധിയിലേക്ക് നോക്കുവാനും പിതാവേ, നമ്മുടെ ആവശ്യ ഭാരങ്ങൾ മനസ്സ് തുറന്ന് ആത്മാർത്ഥതയോടെ അങ്ങ് പകരുവാനും കർത്താവെ, ഓരോന്നിൻ്റെയും ആവശ്യം എന്താണെന്ന് തിരിച്ചറിഞ്ഞ് അങ്ങയോട് കരയുവാനും ഞങ്ങളെ പഠിപ്പിക്കണമേ. ദൈവമേ, അവിടുത്തെ ക്രൂശിൻ്റെ മറവിൽ ഞങ്ങളെ വഹിച്ചു കൊള്ളണമേ. തളർന്നു പോകാതെ, ക്ഷീണിച്ചു പോകാതെ അപ്പാ അവിടുത്തെ ക്രൂശിൻ്റെ മറവിൽ വഹിച്ചു കൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. അനുദിനം ദൈവത്തിൻ്റെ സാക്ഷ്യമുള്ള മക്കളായി ജീവിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും ഒരുക്കണമേ. അവിടുത്തെ വരവോളം പ്രത്യാശയിൽ ആയിരിക്കാൻ ഞങ്ങളെ ഒരുക്കണമേ, സഹായിക്കണമേ. ആമേൻ.